മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് അപര്യാപ്തത പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിലേക്ക് കേസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായിട്ടുണ്ട്. പ്രവർത്തകരെ ഇപ്പോൾ കണ്ണൂരും പാലക്കാട്ടും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അറസ്റ്റിന് വഴങ്ങാത്ത KSU പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് വീണ്ടും സംഘർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പാലക്കാട്ട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ, അവിടെ ഈ പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങിയിട്ടുണ്ടോ അതോ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? വിജയകുമാർ, ഇതിനോടകം ഒരു വിഭാഗം പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. മറ്റൊരു വിഭാഗം പ്രവർത്തകർ ഇപ്പോഴും അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അകാരണമായി അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു തുടക്കത്തിൽ തന്നെ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പറവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പൊ വീണ്ടും ഒരു പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായത്? പോലീസിന്റെ പരമല്ല, സമാധാനപരമായിട്ടായിരുന്നു KSU ജില്ലാ കമ്മിറ്റിയുടെ ഈ സമരം. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രബോധനപരമായിട്ടുള്ള തീരണ പെരുമാറ്റം ഉണ്ട്. ഇവിടുത്തെ SI ഉൾപ്പെടെയുള്ള ആളുകൾ KSU ജില്ലാ പ്രസിഡന്റ് കോളറെ പിടിച്ചിട്ടായിരുന്നു ഈ വണ്ടിയിലേക്ക് വലിച്ചു കയറ്റുന്നത്. ഒരു ക്രിമിനലെ പോലെയാണ് ഇവിടുത്തെ ഈ KSU വിദ്യാർത്ഥികളോട് പെരുമാറിയത്. അതിനെതിരെയാണ് ഈ പ്രതിഷേധം. സമാധാനപരമായിട്ടാണ് KSU ഇവിടെ സമരം നടത്തിയത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ക്രിമിനലുകളുടെ അടുത്ത് പെരുമാറുന്ന പോലെയാണ് ഇവിടുത്തെ KSU വിദ്യാർത്ഥികളോട് പെരുമാറി. എന്താണ് താങ്കളുടെ കൈക്ക്? ഞാൻ ജില്ലാ പ്രസിഡന്റിൻ്റെ കോളർക്ക് പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ആ ബസ് നിർത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മാന്യമായി കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോഴാണ് അവിടുത്തെ SI വന്ന് ആ ലാത്തി കൊണ്ടടിച്ചിട്ടാണ് എൻ്റെ കൈക്കടക്കം അപകടം പറ്റിയത്. ഒരു പ്രകോപനവും ഉണ്ടാക്കാതെ വളരെ കൃത്യമായി സമരം നടത്തുമ്പോൾ ആ സമരത്തിന് പ്രകോപനം ഉണ്ടാക്കി സമരത്തിൻ്റെ ആവേശം തല്ലിക്കെടുത്താനാണ് ഈ പോലീസ് CPM LDF ഭാഗം പിടിച്ച ശ്രമമെങ്കിൽ ഇതിൻ്റെ 1000 സമരങ്ങൾ ഇനിയും ഈ തെരുവ് പോലീസും ഉൾപ്പെടെയുള്ള ആളുകൾ കാണേണ്ടി വരും. ജയമാർ, ഒരു വിഭാഗം പ്രവർത്തകരെ ഇതിനോട് മുന്നേ അറസ്റ്റ് ചെയ്ത് നീക്കി കഴിഞ്ഞു. വിദ്യാർത്ഥികൾ, KSU വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രകടനമായി നഗരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാടും SSLC +1 സീറ്റിൻ്റെ കുറവ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം A+ നേടിയ വിദ്യാർത്ഥികളടക്കം പുറത്ത് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വളരെയധികം വേദനാജനകമാണ്. മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് പോലും സയൻസ് ബാച്ച് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയാണ്. ഇതൊക്കെ വലിയ രീതിയിൽ വിദ്യാർത്ഥികളിൽ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും അതിലാണ് ഇപ്പോൾ KSU രോഷ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ ബാരിക്കേഡ് മറികടന്ന് കളക്ടറേറ്റിന് അകത്തേക്ക് പ്രവർത്തകർ പ്രവേശിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് പോലീസ് അതിനെ ചെറുക്കുകയും തുടർന്ന് ഈ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഒരു വിഭാഗം പ്രവർത്തകർ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റൊരു വിഭാഗം പ്രവർത്തകരാണ് ഇവിടെ പ്രകടനം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയകുമാർ. യെസ്, മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകരുടെ കളക്ടറേറ്റ് മാർച്ച് പാലക്കാട്ടും കണ്ണൂരിലും സംഘർഷത്തിൽ കലാശിച്ചിട്ടുണ്ട്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പാലക്കാട്ടും കണ്ണൂരും പ്രതിഷേധം അക്രമാസക്തമാവുകയും ചെയ്തു. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സജോ, മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടോ അവിടെ? എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, ഇപ്പോൾ സംഘർഷ സാഹചര്യം അവസാനിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മറുവിഭാഗം പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവുമായി നഗരത്തിലൂടെ നീങ്ങുകയാണ്. വലിയ തോതിലുള്ള സംഘർഷാവസ്ഥയാണ് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ രൂപപ്പെട്ടത്. അതായത് മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയാണ്. അധിക സീറ്റുകളല്ല, അധിക ബാച്ച് തന്നെയാണ് അനുവദിക്കേണ്ടത് എന്നതാണ് KSU പ്രധാന മുദ്രാവാക്യം. ഒപ്പം കണ്ണൂർ സർവകലാശാല പുതിയ ഡിഗ്രി പരിഷ്കാരം നടപ്പാക്കിയിരുന്നു. 4 വർഷത്തെ കോഴ്സാണ് നടപ്പാക്കിയത്. ആ പരിഷ്കാരത്തിൽ സിലബസ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ആ വിഷയവും ഉൾപ്പെടെയാണ് അതിൽ. പ്രവർത്തകർക്ക് നേരെ വലിയ തോതിൽ മർദ്ദനമുണ്ടായി എന്നാണ് ഇവരുടെ ഒരു ആരോപണമായി വരുന്നത്. നമ്മളോടൊപ്പം KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് കൂടി ചേരുകയാണ്. വലിയ തോതിലുള്ള പ്രതിഷേധമാണ്. എന്താണ് യഥാർത്ഥത്തിൽ മുദ്രാവാക്യം? പോലീസിന്റെ ഭാഗത്തു നിന്ന് മർദ്ദനം ഉണ്ടായി എന്ന് ആരോപിച്ചതിന്റെ കാരണം? തീർച്ചയായും വളരെ അനാവശ്യമായ ഒരു പ്രകോപനമാണ് പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്ത് ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിലപാട്, ഈ സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് തന്നെയാണ് ഈ സമരങ്ങളിലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളുടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 വർഷ ഡിഗ്രി കോഴ്സിന്റെ സിലബസ് അത് പിണറായി വിജയനും മകൾക്കും കിട്ടുന്ന മാസപ്പടി പോലെ മാസാമാസം വീതം വെച്ച് നൽകേണ്ടതല്ല, മറിച്ച് വളരെ കൃത്യമായി വിദ്യാർത്ഥികളുടെ അഭിരുചി അനുസരിച്ച് പഠനത്തിനാവശ്യമായ തെരഞ്ഞെടുക്കലുകൾ വേണ്ടി നേരത്തെ നൽകേണ്ട ഇതൊന്നും നൽകാതെ മലബാറിൽ +1 സീറ്റുകളില്ലാതെ പഠിക്കാനുള്ള അവകാശമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. സൂചനകൾ മാത്രമാണ് കേരളം കാണുന്നത്. വലിയ പ്രതിഷേധങ്ങൾക്ക് സമരങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വേദിയാകും. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ചേർന്നത്. സമരം ഇപ്പോൾ നഗരത്തിലൂടെ പ്രകടനം നടത്തിയതിനു ശേഷം സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം
തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സംഘർഷാവസ്ഥ പൂർണ്ണമായും അയവ് വന്നിട്ടുണ്ട്. രണ്ട് തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഒരു വിഭാഗം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. അതിനിടെ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത വാഹനം തടയാനും കെ എസ് യു പ്രവർത്തകർ ശ്രമിച്ചതും സംഘർഷത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ നഗരത്തിലൂടെ പ്രകടനവുമായി കെ എസ് യു പ്രവർത്തകർ നീങ്ങുകയാണ്. വിജയകുമാർ. യെസ്, മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് കെ എസ് യു പ്രവർത്തകരുടെ കളക്ട്രേറ്റ് മാർച്ച് പലയിടത്തും അക്രമാസക്തമായി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പാലക്കാട്ടും കണ്ണൂരും പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. സജോ ദേവസ്വയും നിഖിൽ പ്രമേഷുമാണ് വിവരങ്ങൾ നൽകിയത്.